എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൂടത്തായിയുടെ അവസാന എപ്പിസോഡ് ഇന്ന് സംപ്രേഷണം ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു വൺ ഇയറായി കഴിഞ്ഞ ഡിസംബറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയതാണ് കൂടത്തായിൽ. അപ്പോൾ ഈ ഒരു വർഷം കൂടത്തായി എനിക്ക് സമ്മാനിച്ചത് ഒരുപാട് നല്ല ഓർമ്മകളും മറക്കാൻ പറ്റില്ലാത്ത ഒരുപാട് നല്ല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും, നമുക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് കൂടത്തായി കണ്ടിട്ട്. ഒരുപാട് പേരിൽ നിന്ന് ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞ് മെസ്സേജസ് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇരുന്ന് റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും കൂടെ കൂടി ഞാൻ വലിയൊരു നന്ദി അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. എനിക്കറിയില്ലാതെ എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറയണം എന്നുള്ളത്. ശരിക്കും മലയാളത്തിൽ ഇതെൻ്റെ ഒരു തിരിച്ചു വരവ് തന്നെയാണ്. തമിഴ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊജക്റ്റ്, പക്ഷെ മലയാളത്തിൽ ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ, ഫ്ലവേഴ്സ് ടി വിയിലൂടെ ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ ഇത്രയും നല്ലൊരു പ്രൊജക്റ്റിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഞാൻ തീർത്തും ഭാഗ്യവതിയാണ്. ശരിക്കും എൻ്റെ ഉള്ളിലുള്ള ടാലൻറ്റ് എന്താണ് എന്ന ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ച ഒരു പ്രൊജക്റ്റ് കൂടെയാണ്. സിനിമ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്, എന്നാൽ പോലും ഒറ്റയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് ഒരു ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആളുകളിലേക്ക് അത് കാണിക്കാൻ സാധിച്ച ഒരു പ്രൊജക്റ്റാണ് കൂടത്തായി. അതിന് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഡോളി എന്ന കഥാപാത്രം എൻ്റെ കൈകളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ചത് ആരാണ്? ഫ്ലവേഴ്സ് ടീമിക്ക് എന്നെ ഇതിലേക്ക് ചൂസ് ചെയ്തത് ആരാണോ അവരോടെല്ലാം ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഈ സമയത്ത് ഞാൻ ശ്രീകണ്ഠൻ നായർ സർ, അദ്ദേഹത്തിനെ ഓർക്കാണ്. അദ്ദേഹത്തിനോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ സ്റ്റോറി നറേറ്റ് ചെയ്യാൻ വന്ന വിവേകേട്ടനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്തത് അനിൽ അയിരൂരാണ്, അദ്ദേഹത്തിനെ ഞാൻ ഈ സമയത്ത് ഓർക്കാണ്. എല്ലാവരുടെയും പേര് എനിക്കെടുത്ത് പറയാൻ പറ്റില്ല, പക്ഷെ ഇതിൻ്റെ സംവിധായകൻ ഗിരീഷ് കോന്നി, അതുപോലെ ഡി ഒ പി ചെയ്ത രവിചേട്ടൻ, ഇവരെ രണ്ടുപേരെയും കുറിച്ച് ഒരു രണ്ടു വാക്ക് പറയാതെ എനിക്ക് ഇത് പറ്റില്ല. ഒരു ഡയറക്ടർ എന്നതിലുപരി നല്ലൊരു ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു വർക്കാണ് കൂടത്തായി. എനിക്ക് എൻ്റെ കൈകളിലേക്ക് ഈ ഡോളി എന്ന് പറയുന്ന കഥാപാത്രത്തിന് വിശ്വസിച്ച് മുക്തയ്ക്ക് അത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. ഇനിയും ഓരോ സീൻസ് കഴിയുമ്പോഴും ഗിരീഷ് ഏട്ടൻ പറയും ഇത് അതിനേക്കാൾ നന്നാക്കണം, ഇത് ആ സീനിനേക്കാൾ നന്നാക്കണം എന്ന് ഗിരീഷ് ഏട്ടൻ പറയുമ്പോൾ അത് എന്നോടുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ്. എന്നിൽ കംപ്ലീറ്റ് ആയിട്ട് മുക്തയ്ക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമോ അത് നല്ല രീതിയിൽ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ആ ഒരു ഫ്രീഡം എല്ലാവരുടെ അടുത്ത് നമുക്ക് കിട്ടില്ല. അപ്പോ നല്ല രണ്ട് സുഹൃത്തുക്കളെയാണ് കൂടത്തായിലൂടെ എനിക്ക് ലഭിച്ചത്, ഗിരീഷ് ഏട്ടനും രവിചേട്ടനും. രവിചേട്ടനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം നല്ലൊരു സിനിമോട്ടോഗ്രാഫറാണ്, ലൈഫ് ഓഫ് ജോസൂട്ടി നമ്മളെല്ലാവരും അതിൻ്റെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചലച്ചിത്രമാണ് അതൊക്കെ. ഇപ്പം രവിചേട്ടൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും രവിചേട്ടൻ ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ ക്യാമറ ഗിംബൽ പിടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നോർമൽ ക്യാമറ അല്ലായിരുന്നു, ഫുൾ കൂടത്തായി. അതൊരു 10-25 കിലോയേ ഉണ്ടാവും ക്യാമറയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അത് പിടിച്ചിട്ടാണ് അദ്ദേഹം ഫുൾ ഷൂട്ട് ചെയ്തത്. അപ്പം അവിടെ എവിടെയൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അപ്പം രവിചേട്ടൻ ഓരോ സീൻസ് കഴിയുമ്പോഴും രവിചേട്ടൻ്റെ സൈഡിൽ നിന്നും രവിചേട്ടൻ പറയാറുണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ, അങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ എന്നൊക്കെ പറയുമ്പം എനിക്കറിയില്ല, ഞങ്ങൾ മൂന്നുപേരും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് തീർന്നു എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല.
പിന്നെ എന്താ പറയാ, ഒരുപാട് നമ്മളിങ്ങനെ എല്ലാ സീരിയൽസ് പോലെ ഇങ്ങനെ വലിച്ചു നീട്ടുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നിങ്ങളെ ഒന്നും ബോറടിപ്പിക്കാതെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്കത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം. ഈ ഒരു വർഷം നമുക്ക് തന്ന സപ്പോർട്ട്, ഞങ്ങളുടെ എൻറ്റയർ ടീമിൻ്റെ വക ഞാൻ നിങ്ങളോടൊരു ബിഗ് താങ്ക്സ് പറയാണ്. ഇത്രയും ആളുകളിലേക്ക് കൂടത്തായി റീച്ചാവുക, ഇതിനെ ഏറ്റവും എടുത്ത് പറയേണ്ട ഒരു കാര്യം കൂടത്തായിക്ക് ഒരുപാട് മെയിൽ ഓഡിയൻസിനെ കിട്ടി. എനിക്ക് തോന്നുന്നില്ല, സീരിയൽസിന് സാധാരണ ഫീമെയിൽ ഓഡിയൻസ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പം ഒരുപാട് മെയിൽ ഓഡിയൻസ് ഇത് കാണുന്നുണ്ടായിരുന്നു, ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ. എനിക്കറിയില്ല എവിടെ നിന്നൊക്കെയോ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെയും ഒരുപാട് ആളുകളെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് അറിയത്ത് പോലും ഇല്ലാത്ത ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ആ സീൻസ് നന്നായിരുന്നു, ഇത് നന്നായിരുന്നു എന്നൊക്കെ പറയാനായിട്ട്. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊജക്ട് കൂടെയാണ് കൂടുതലായി. മല്ലിക ആന്റി, മല്ലിക ആന്റിയുടെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, മല്ലിക സുകുമാരൻ. അപ്പം എന്റെ അമ്മച്ചിയായിട്ട് ചെയ്തപ്പം സത്യം ചില സീൻസ് ഒക്കെ നമ്മള് ഫുൾ ഫൈറ്റിംഗ് ആണ് അതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഭയങ്കര വിഷമം, എനിക്ക് പേടിയും വിഷമമൊക്കെ ആണ് ഓരോ ചില സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അത്രയ്ക്കും കട്ടയ്ക്ക് കട്ടയ്ക്ക് നിൽക്കുമ്പോൾ നമ്മളും കൂടുതൽ നന്നാക്കാൻ ശ്രമിക്കും തീർച്ചയായിട്ടും. അതിലെല്ലാവരും, അതിനഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ നല്ല ആർട്ടിസ്റ്റുകളാണ് എല്ലാവരും. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നാവും, അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും വർക്ക് ചെയ്തത് നമ്മളൊരു ഫാമിലി പോലെയായിരുന്നു. ശരിക്കും എല്ലാവർക്കും വിഷമമുണ്ട്, പെട്ടെന്ന് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തി. നമ്മളത് അതിൽ വർക്ക് ചെയ്തിരുന്നത് ഡയാന, ബിൻസിയുടെ ക്യാരക്ടർ ചെയ്തത് സോജൻ, സോജനായിട്ട് വർക്ക് ചെയ്തത് ദേവേട്ടൻ, അതുപോലെ ബോബൻ ചേട്ടൻ, പപ്പേട്ടൻ, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കേട്ടോ. എനിക്ക് എല്ലാവരുടെയും പേരെടുത്തെടുത്ത് പറയാൻ പറ്റില്ല, ഒരുപാട് പേര്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരെയും. പക്ഷെ എന്താ ചെയ്യുക, തീർച്ചയായിട്ടും ഇനി നല്ലൊരു പ്രൊജക്റ്റിലൂടെ നമുക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതായിട്ട് എനിക്ക് ഡബ് ചെയ്തിരിക്കുന്ന ഭാഗ്യലക്ഷ്മി ചേച്ചിയും അതുപോലെ മീരയോടും ഞാൻ എൻ്റെ വലിയൊരു താങ്ക്സ് പറയുന്നു. ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെയൊക്കെ വോയിസ് നമ്മളിങ്ങനെ, അവരൊക്കെ എത്രത്തോളം സീനിയർ ഡബിങ് ആർട്ടിസ്റ്റാണ്, അവരൊക്കെ വോയിസ് നമ്മൾക്ക് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടി ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. പിന്നെ എല്ലാവരോടും, വർക്ക് ചെയ്തിരുന്ന പ്രൊഡക്ഷൻ ടീം, യൂണിറ്റ് അംഗങ്ങൾ, എല്ലാവരെയും, ഓരോരുത്തരുടെയും പേര് എനിക്ക് എടുത്തു പറയാൻ പറ്റില്ല, പക്ഷെ എല്ലാവർക്കും എൻ്റെ വലിയൊരു താങ്ക്സ് കേട്ടോ. ഈ ഒരു വർഷം നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട് എല്ലാവരുടെ ഭാഗത്തു നിന്നും, നമ്മളൊരു ശരിക്കും ആ ഒരു വീട്ടില്, അങ്ങനെ ഒരു വീട്ടിലിങ്ങനെ കുറച്ച് അംഗങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ എപ്പോഴും എല്ലാവരും പറയും, ഓരോ ഷോട്ട് കഴിയുമ്പോഴും പറയുമായിരുന്നു, മുക്ത ജീവിക്കാണ്, ഡോളിയായി, മുക്ത അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ എനിക്ക് അപ്പം അതൊന്നും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുമ്പോ ശരിക്കും ഇപ്പോഴും എന്റെ ചിന്ത അടുത്ത സ്കെഡ്യൂൾ തുടങ്ങും. അങ്ങനെ എന്റെ 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 മൈൻഡ് ഇപ്പോഴും അത് കഴിഞ്ഞു എന്ന് ശരിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇപ്പോഴാണ് മനസ്സിലാവണം ശരിക്കും ഞാൻ ആ കഥാപാത്രമായിട്ട് ജീവിക്കുകയാണെന്ന്, എനിക്ക് ഇപ്പോഴാണ് ജീവിക്കായിരുന്നു എന്ന് തോന്നിയത്, എനിക്ക് ഇപ്പോഴാണ് ഇപ്പോഴാണത് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ വിഷമമുണ്ട്, സാരമില്ല, തീർച്ചയായിട്ടും ഇതിലും കൂടുതൽ എനിക്കിനി ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ നല്ല അഭിനയ സാധ്യതയുള്ള നല്ല കഥാപാത്രങ്ങളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും. തീർച്ചയായിട്ടും ഇത്രയും നാളും തന്ന ഈ ഒരു വർഷം കൂടത്തായി നിങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. ഒരുപാട് ആളുകളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും, അതുപോലെ പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ എനിക്കത് പറഞ്ഞാൽ എനിക്കറിയില്ല
അത്രത്തോളം സിനിമ ചെയ്തപ്പോൾ പോലും എനിക്ക് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അപ്പോൾ പോലും എനിക്ക് ഇത്രയും നല്ലൊരു റെസ്പോൺസ് ആളുകളിൽ നിന്ന് കിട്ടിയിട്ടില്ല. മുക്തയ്ക്ക് ഇങ്ങനെയും ചെയ്യാൻ പറ്റും എന്ന്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ആ ഒരു എന്റെ ഉള്ളിലെ കുറച്ചെങ്കിലും ഒരു ടാലന്റ് കിടപ്പുണ്ടായിരുന്നെങ്കിൽ ആ ടാലന്റ് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് തീർച്ചയായിട്ടും കൂടത്തായിലൂടെയാണ്. അപ്പോ ഫ്ലവേഴ്സ് ടിവിക്ക് ഞാൻ എന്റെ വലിയൊരു താങ്ക്സ് പറയാണ്. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഈ ഒരു പ്രൊജക്റ്റില് എടുത്തു പറയുന്ന ഒരു കാര്യം, ഞാൻ മിക്ക എപ്പിസോഡ്സും കഴിയുമ്പോൾ എനിക്ക് കുറെ മെസ്സേജസ്, നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി ആ എപ്പിസോഡ് ചെയ്തത് നന്നായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തത് നന്നായിരുന്നു, ഇങ്ങനെയൊക്കെ ചേച്ചിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ ഓരോ മെസ്സേജ്, ഞാൻ എല്ലാവരുടെ മെസ്സേജസും കാണുന്നുണ്ട്. എല്ലാവർക്കും നമുക്ക് റിപ്ലൈ തരാറൊന്നും പറ്റില്ലല്ലോ. മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോ എനിക്ക് വേണ്ടി നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കുറച്ച് സമയമുണ്ടല്ലോ, അത് എനിക്ക് വേണ്ടി എടുക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതിന് ഞാൻ നന്ദി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. എത്രത്തോളം നന്ദി പറയണം എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഒരുപാട് പേര് കണ്ടൊരു പ്രൊജക്റ്റാണ് കൂടുതലായി. അപ്പോ എനിക്കിനിയും നല്ല ക്യാരക്ടേഴ്സിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ സാധിക്കണേ എന്ന് തന്നെയാണ് എന്റെ പ്രാർത്ഥന. അതുപോലെ തന്നെ ഞാൻ എന്റെ ഫാമിലിക്ക്, എന്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ എന്റെ മോള്, ഇവരുടെ ഒരു സപ്പോർട്ട്, എന്റെ ഫാമിലി, ശരിക്കും ഈ കൺമണിക്കും ഏട്ടനും ഞാൻ വലിയൊരു താങ്ക്സ് പറയണു. ഈ 4 വയസ്സുള്ള ഒരു കുഞ്ഞ് നമ്മള് അമ്മ പോയി വർക്ക് ചെയ്തു. അവള് പറയായിരുന്നു, അയ്യോ അമ്മ നോട്ടിയായിട്ട് ചെയ്യരുത്, അമ്മ നല്ല കുട്ടിയായിട്ട് ആക്ട് ചെയ്യണം എന്നൊക്കെ എപ്പോഴും പറയും. അവളും ഈ ഒരുപാട് കുഞ്ഞു മക്കള് ഈ ഡോളി എന്ന് പറയുന്ന ക്യാരക്ടറെ കാണുന്നുണ്ടായിരുന്നു. എനിക്ക് വീഡിയോസ്, പേഴ്സണൽ വീഡിയോസ് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിലൊക്കെ അയച്ചു തരാറുണ്ട്, അയ്യോ ദേ ഡോളി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവൻ എന്റെ മോളാണെങ്കിലും ദേ ഡോളി വന്നു എന്നൊക്കെ പറഞ്ഞ് ഡോളിനെ കാണാൻ വേണ്ടിട്ട് അവള് ഇരിക്കുന്നതും ഒക്കെ ആ ക്യാരക്ടർ ആളുകളിലേക്ക് അത്രയും റീച്ച് ആയിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ സാധിച്ചു. എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആ ക്യാരക്ടർ എന്നാൽ കഴിയും വിധം നന്നായിട്ട് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഞങ്ങളുടെ എൻറ്റയർ ടീമിന്റെ വക ഞാൻ നിങ്ങളോട് എല്ലാവരോടും വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു പ്രൊജക്റ്റിലൂടെ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് എത്രയും വേഗം എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൂടത്തായി സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ്. ഇന്ന് അതിന്റെ അവസാനത്തെ എപ്പിസോഡാണ്, തീർച്ചയായിട്ടും എല്ലാവരും കാണും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. ഇതുപോലുള്ള കൂടുതൽ വാർത്തകളും രസകരമായ വിശേഷങ്ങളും ഒക്കെ അറിയാൻ സബ്സ്ക്രൈബ് ടു ഇന്ത്യ ഗ്ലിറ്റ്സ്.